സമർപ്പിച്ചു. 3 വർഷത്തിനിടയിൽ 166 ദിവസം കേൾക്കേണ്ടവരെ കേട്ടും സമീപിക്കേണ്ടവരെ സമീപിച്ചും മാണവർ അന്തിമ രൂപം തയ്യാറാക്കിയത്. 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂൺ അസംബ്ലിയിൽ 308 അംഗങ്ങൾ ഇന്ത്യയിലും ഇംഗ്ലീഷിലുമുള്ള ഭരണഘടനയുടെ കഴിയെഴുത്തു പ്രതി ഒപ്പുവച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം 2 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ബ്രിട്ടന്റെയും ഓസ്ട്രേലിയയുടെയും US ഐറിഷിന്റെയും ഫ്രഞ്ചിന്റെയും USSR ഒക്കെ ഭരണഘടനയിൽ നിന്ന് നല്ലവ സ്വാംശീകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 50,000 വാക്കും 395 ആർട്ടിക്കിളുകളും 22 ഭാഗങ്ങളും 8 ഷെഡ്യൂളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. 68 വർഷം പിന്നിട്ടപ്പോൾ കാലങ്ങളിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭരണഘടനയും ഭേദഗതികൾ വന്നു. ഇക്കാലയളവിൽ 100-ലേറെ ഭരണഘടനാ ഭേദഗതികൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിയതെന്ന ഖ്യാതി നമുക്ക് നമ്മുടെ ഭരണഘടനയ്ക്ക് മാത്രമാണ്. ആദ്യഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നായിരുന്നു ഇന്ത്യ അറിയപ്പെട്ടത്. പിന്നീട് സർക്കുലർ റിപ്പബ്ലിക് എന്ന് ആഡ് ചെയ്തു. എടുത്ത മതമൈത്രിയായും സഹോദരത്തിന്റെ ഉദാത്ത മാത്രമേ ഉയർത്തിപ്പിടിച്ച ലോകത്തെ ജനാധിപത്യത്തിന്റെ ഈ മഹത്വത്തെ കളങ്കപ്പെടുത്താനും ജനാധിപത്യ വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനും ചില വർഗീയവാദികൾ കച്ചവെട്ടിയിറങ്ങിയിരിക്കുകയാണ്. ചില ഭരണാധികാരികൾ അവർക്ക് ഓശാന പിടിക്കുന്നതാണ് ഭയാനാഗ്രഹം. അതില്ലാതാവണം. ഭാരതത്തിന്റെ ഭാവിക്ക് പൈതൃക പരവരാ നമ്മൾ തന്നെ വിരിക്കണം. അതിനാൽ ഇന്ത്യക്കാരനെന്ന ഒറ്റക്കെട്ടിൽ ഒന്നിച്ചുയർന്ന് നമുക്കുറക്കെ വിളിക്കാം. ധാർമ്മിക വിപ്ലവം ചിന്താഗ ദേശഭക്തി അന്തിരോ പാദ്യ.